ജലക്ഷാമം രൂക്ഷമാകുമ്പോഴും ഏലപ്പാറ കോഴിക്കാനം മേഖലകളിൽ ജലവിതരണ പദ്ധതിയുടെ പൈപ്പുകൾ തകർന്ന് ലക്ഷക്കണക്കിന് ലിറ്റർ ജലം പാഴാകുന്നു. ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായ പൈപ്പുകളിലൂടെ ജലം റോഡിലൂടെ ഒഴുക്കി പാഴാക്കുകയാണ് വാട്ടർ അതോറിറ്റി. അധികൃതരെ അറിയിച്ചെങ്കിലും നടപടിയില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. അഞ്ചു പഞ്ചായത്തുകളിലേക്ക് ജലമെത്തിക്കുന്ന ജില്ലയിലെ പ്രധാന ശുദ്ധജല വിതരണ പദ്ധതിയുടെ പൈപ്പുകളാണിത്. കാലഹരണപ്പെട്ട ഈ പൈപ്പുകൾ പൊട്ടി ദിവസേന ലക്ഷക്കണക്കിന് ലിറ്റർ ജലമാണ് പാഴാകുന്നത്. വേനൽ രൂക്ഷമാകുന്നതോടെ ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ പ്രധാന ജലസ്രോതസ്സുമാണിത്. വാട്ടർ അതോറിറ്റി അധികൃതരെ വിവരമറിയിച്ചിട്ടും യാതൊരു പ്രതികരണവുമില്ല. വെള്ളമില്ലാത്ത ഈ സമയത്ത് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടി റോട്ടിൽ കൂടെ വെള്ളം വെറുതെ പോവുകയാണ്. അത് അധികാരികൾ എത്രയും പെട്ടെന്ന് പൈപ്പൊന്ന് ശരിയാക്കണമെന്ന് നാട്ടുകാരുടെ. വിവിധ മേഖലകളിൽ സമാന രീതിയിൽ ജലം പാഴാകുന്നുണ്ട്. വേനൽ രൂക്ഷമായതോടെ ശുദ്ധജലം വില കൊടുത്ത് വാങ്ങുകയാണ് ജനങ്ങൾ. എന്നാൽ കാലഹരണപ്പെട്ട പൈപ്പുകൾ മാറ്റുന്നതിനോ തകരാറുകൾ പരിഹരിക്കുന്നതിനോ വാട്ടർ അതോറിറ്റി അധികൃതർ തയ്യാറായിട്ടുമില്ല. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധവും ഉയർന്നു കഴിഞ്ഞു. ജലവിതരണം മുടങ്ങാതിരിക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് ആവശ്യം. ഇടുക്കി വിഷൻ ഏലപ്പാറ.